നമ്മുടെ കീഷേരിയിലെ അബ്ദുസമ്മദ് അനുവരി ഉസ്താദ് അവർകൾ സ്വന്തം ഷെയ്ഖും അളിയനുമായ കുരുവട്ടൂർ ഷെയ്ഖിനെ സംബന്ധിച്ച് മദ്ഹ് ഗാനം എഴുതിയപ്പോൾ അതിൽ കൊടുത്തൊരു ട്യൂണാണിത്. കുരുവട്ടൂർ നൂറുള്ള എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. കുരുവട്ടൂർ ഷെയ്ഖിനെ ഗുരുവട്ടൂർ നൂറുള്ള എന്നാക്കിയതിനെ രൂപിച്ചെടുത്ത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ട്യൂണ് കൊടുത്തതോ തൊരീഖത്തുകാരാകുമ്പോൾ അതിൽ വലിയ തെറ്റൊന്നും കാങ്ങൂല എന്നാണ് അവർ പറയുന്നത്. ഏതാണെങ്കിലും അടുത്ത വരി നമുക്കൊന്ന് നോക്കാം. ഗുരുവത്തൂർ നൂറുള്ള ആ ഗുരു കൗമിന്നറുമില്ല പെരിയോൻ കൗന മഹല്ല ആ പിരിശോരിൽ റളിയല്ലാ. കേട്ടില്ലേ, എല്ലാവർക്കും തിരിഞ്ഞ രൂപത്തിലും മലയാളത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അളിയനെ സംബന്ധിച്ച് കീഷേരിയിലെ അളിയൻ പരിചയപ്പെടുത്തുന്നത് കുരുവത്തൂർ നൂറുള്ളോ ഈ പറഞ്ഞ ഹദ്ലക്കിം മൗലവി അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ഗുരുവത്തൂർ നൂറുള്ള ഗുരു കൗമിനെ നിറമുല്ല പെരിയോൻ കൗമ കൗന് മഹല്ല. എന്നിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ആ പിരിശോന് റളിയല്ലാ. ആരാ റളിയല്ല? നമ്മളെ ഗുരുവട്ടൂർ ജീവിക്കുന്ന ഹദ്ലക്കിം മൗലവി റളിയല്ലാണ് എന്ന്. ഇത്രത്തോളമാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തീരുന്നില്ല, ബാക്കി ഇനി ഒന്നുകൂടി കേട്ടോളി. മറഞ്ഞാലം നൂറിൽ നിന്നെ പെരുത്തതറജയുറച്ച് മനുഷ്യരന്ന് മാവീനിൽ തണുത്ത് പ്ലാനിലുഴച്ച് മറഞ്ഞാലം നൂറിൽ നിന്നെ പെരുത്തതറജയുറച്ച് മനുഷ്യരന്ന് മാവീനിൽ തണുത്ത് പ്ലാനിലുഴച്ച് ബിയൻ കോണിലടുക്ക് കാനവലിയൻ പബിൽ കബിൽ കുൻതുനബിയൻ കോണിലടുക്ക് കാനവലിയൻ പബിൾ കബിൽ കാനവലിയൻ കബിൾ കബിൽ ഗുരുവ. വേണങ്കികള് ആ പാട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടോക്കി. മറഞ്ഞ ആലം നൂറിൽ നിന്ന് പെരുത്ത തറജയുറച്ച് മറഞ്ഞ ആലമിൽ അതിൻ്റെ നൂറിൽ ഈ കുരുവട്ടൂർ ഹക്കീം നിന്നിട്ട് വലിയ ദർജയിൽ ഉറച്ചു നിന്നു എന്നാണ് പറയുന്നത്. ആരാ ഈ ദർജ പറയുന്നത്? അളിയൻ്റെ അളിയൻ. എന്ന് മുതലത് തുടങ്ങിയത് അതുകൂടി അയാൾ അതിൽ കുത്തിച്ചേർക്കുന്നുണ്ട്. മനുഷ്യരെന്ന് മാഹുവത്തീനിൽ, അതായത് വെള്ളത്തിലും കളിമണ്ണിലും ആയിരുന്ന സമയത്ത്, മനുഷ്യന്മാരെല്ലാവരും വെള്ളത്തിലും കളിമണ്ണിലും ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഇയാൾ ഈ ആലമിലെ നൂറിൽ ഒളിച്ചു നിന്നുകൊണ്ട് വലിയ ദർജ സ്ഥാപിച്ചത്. കുൻതു നബിയൻ വആദമു ബൈനൽ മായി വത്തീൻ എന്ന് പറയുന്നതിലേക്ക് ചേർത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, കുൻതു നബിയൻ വആദമു ബൈനൽ മായി വത്തീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നബി അലൈഹി സ്വലാം കളിമണ്ണിലും വെള്ളത്തിലുമായിരുന്ന സമയത്ത് തന്നെ ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതിലേക്ക് അതാണ് ആ കോണിൽ ചേർത്ത് എന്ന് പറഞ്ഞത്. കുൻതു നബിയൻ കോണിൽ ചേർത്തുകൊണ്ട് കാനവലിയൻ കബിൽ കബിൽ, കാനവലിയൻ എന്ന് പറഞ്ഞാൽ വലിയ ആയിരുന്നു, കബിൽ കബിൽ മുമ്പേ മുമ്പേ, അതൊരു വാക്ക് ഒരു പദപ്രയോഗ, വളരെ മുമ്പക്കും മുമ്പേ തന്നെ ഇയാൾ വലിയായിരുന്നു എന്നാണ് അതിൽ സമർത്ഥിക്കുന്നത്. എത്ര വലിയ അപകടകരമായ വാക്കാണ് അറിയോ. ഇതുകൊണ്ടാണ് ഈ ഓരോ അപകടകരമായ വാക്കുകളും പ്രവർത്തനങ്ങളും ആശയങ്ങളും അവരിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും ഈ ഒരു വിഭാഗവുമായി നമ്മൾ സഹകരിക്കാനും അടുക്കാനും പാടില്ല എന്ന് പറയാണ്ടായ കാരണം. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ആരെങ്കിലുമൊക്കെ ഗുരുവട്ടൂരി തൊരീഖത്തിൽ ഇതുപോലുള്ള കീഷേരി അളിയനെ പോലുള്ള ആളുകളുടെ പോരിശ കേട്ടിട്ട് അതിൽ ചേർന്നിട്ടുണ്ട് എങ്കിൽ
തടി സലാമത്താക്കി ഈമാൻ രക്ഷപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് വളരെ വിനയത്തോടുകൂടി ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.